ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെയും സ്പീക്കറിന്റെയും മറ്റ് മൂന്ന് മന്ത്രിമാരുടെയും ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സ്വപ്ന സുരേഷ് കസ്റ്റംസ് ആക്ട് 108 പ്രകാരവും 164 രഹസ്യമൊഴി പ്രകാരവും നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഇന്ന് കസ്റ്റംസ് സത്യവാങ്മൂലമായി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ വിഷയത്തിൽ ഇന്ന് വലിയ രീതിയിലുള്ള പ്രചരണം ഇരുഭാഗങ്ങളിലായി നടക്കുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാവ് വളരെ വലിയ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെ ഈ സത്യവാങ്മൂലത്തിന്റെ പുറത്ത് ഇന്ന് ഉന്നയിക്കുകയും ചെയ്തത്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിപക്ഷ വിമർശനം ഈ ഘട്ടത്തിൽ കടുപ്പിക്കുമ്പോൾ കേന്ദ്ര ഏജൻസികൾക്കും പ്രതിപക്ഷത്തിനുമെതിരെ യുദ്ധമുഖം തുറക്കുകയാണ് സർക്കാരും CPIM. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ സ്വർണ്ണക്കടത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രധാന വിഷയമാവുകയാണ്. തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കടത്ത് മുതൽ ഖുറാൻ കടത്ത്, ഈന്തപ്പഴക്കടത്ത്, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന്റെ ചോദ്യം ചെയ്യൽ എന്നിവ വരെ പ്രചാരണ രംഗത്ത് നിറഞ്ഞു നിന്നിരുന്നു. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സ്വർണ്ണക്കടത്ത് വിഷയം സജീവമാവുകയാണ്. ഡോളർ കടത്തിൽ മുഖ്യമന്ത്രി, സ്പീക്കർ, മൂന്ന് മന്ത്രിമാർ എന്നിവർക്ക് പങ്കുണ്ടെന്ന് കസ്റ്റംസ് സത്യവാങ്മൂലം നൽകിയതോടെ ഇവരെ മൊഴിയെടുക്കാൻ വിളിപ്പിക്കുന്നതിന് കസ്റ്റംസിന് കഴിയും. സ്വപ്നയുടെ മൊഴിക്കപ്പുറം എന്ത് തെളിവെന്ന ചോദ്യമുയരുമെന്നതിനാൽ കസ്റ്റംസിന് തെളിവുകൾ ശേഖരിക്കേണ്ടി വരും. ഇതിനിടെ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം രംഗത്തിറങ്ങി. വാസ്തവത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാനുള്ള അവകാശമില്ല. ഈ മുഖ്യമന്ത്രി രാജ്യദ്രോഹ കുറ്റം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ലൈഫ് ഭവന പദ്ധതിയിൽ CBI, കിഫ്ബിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, സ്വർണ്ണക്കടത്തിൽ കസ്റ്റംസ്, ഇങ്ങനെ കേന്ദ്ര ഏജൻസികളും സംസ്ഥാന സർക്കാരും നേർക്കുനേർ കൊമ്പ് കോർക്കുകയാണ്. അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസികളെ ക്ഷണിച്ചത് മുഖ്യമന്ത്രിയാണെന്നതിനാൽ അവർക്കെതിരായ വിശദീകരണത്തിനും CPIM ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ സർക്കാരിനെതിരായ ആരോപണങ്ങൾ ജനം തള്ളിയെന്ന വാദമാണ് CPIM. ബി ദിലീപ് കുമാർ, 24, തിരുവനന്തപുരം. കൊച്ചിയിൽ നിന്നും എസ് ശ്രീകാന്ത് ചേരുന്നു. എസ് ശ്രീകാന്ത്, ഈ വാർത്ത നമുക്ക് ആദ്യമേ ലഭിച്ചിരുന്നു. ഈ വാർത്തയുടെ നിജസ്ഥിതി നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷമാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. തെരഞ്ഞെടുപ്പ് എടുക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് കസ്റ്റംസ് ഹൈക്കോടതിയിൽ കൊടുക്കുന്ന ഈ സത്യവാങ്മൂലത്തിന് ഒട്ടേറെ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. ആ വിഷയത്തിന്മേൽ പ്രതിപക്ഷം ആരോപണം കടുപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. CPIM നാളെ വിവിധ മേഖലാ കസ്റ്റംസ് ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഈ സത്യവാങ്മൂലത്തിന്റെ ഒരു സാഹചര്യം എന്തായിരുന്നു, ഒപ്പം അത് എങ്ങനെയാണ് സ്വാഭാവികമായും ഇനി വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുക, അതിന്റെ അടുത്ത നീക്കത്തിലേക്കും ഇന്ന് വൈകുന്നേരത്തോടുകൂടി അല്പസമയം മുമ്പ് കസ്റ്റംസ് കടന്നിരിക്കുന്നു. സ്പീക്കറെ മൊഴിയെടുക്കാനായി 12-ാം തീയതി എത്താൻ നോട്ടീസ് നൽകുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഇനി മുഖ്യമന്ത്രിയിലേക്കും ഈ കസ്റ്റംസ് നോട്ടീസ് നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണോ അടുത്തപടി? ഡോക്ടർ അരുൺകുമാർ, നേരത്തെ കീഴ്ക്കോടതിയിൽ, ഇവിടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയിൽ, സ്വപ്ന സുരേഷ് തനിക്ക് സുരക്ഷാ ഭീഷണിയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി, ജയിലിൽ ഭീഷണിയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഒരു ഹർജി നൽകിയിരുന്നു. ഇതിൽ സ്വപ്നയ്ക്ക് കൃത്യമായ സുരക്ഷ ഏർപ്പെടുത്താൻ കോടതി ഉത്തരവിടുകയും ചെയ്തു. ഇതിനെ ചോദ്യം ചെയ്ത ജയിൽ DIG ഒരു ക്രിമിനൽ MC ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു. അതായത് കീഴ്ക്കോടതിയുടെ വിധി റദ്ദാക്കണം, അത് ക്വാഷ് ചെയ്യണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. അതിനെ എതിർത്തുകൊണ്ട് കസ്റ്റംസ് നൽകിയ എതിർ സത്യവാങ്മൂലത്തിൽ, മറുപടി സത്യവാങ്മൂലത്തിലാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും മൂന്ന് മന്ത്രിമാർക്കും ഈ സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത് സംഭവവുമായി ബന്ധമുണ്ട്, നേരിട്ട് ബന്ധമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് കോൺസൽ ജനറലുമായി വഴിവിട്ട ബന്ധം മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു. ക്രമവിരുദ്ധമായ അനധികൃതമായ സാമ്പത്തിക ഇടപാടുകൾ മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്ന് നടത്തിയെന്ന് സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴിയിലും കസ്റ്റംസിന് നൽകിയ 108 സ്റ്റേറ്റ്മെന്റിലും പറയുന്നുണ്ട് എന്നുള്ളതാണ് കസ്റ്റംസ് ചൂണ്ടിക്കാണിച്ചത്. ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ കസ്റ്റംസിന്റെ പക്കലുണ്ടോ ഇല്ലയോ എന്നത് വ്യക്തമല്ല. അത് വ്യക്തമാക്കേണ്ടത് കസ്റ്റംസ് തന്നെയാണ്. മാത്രമല്ല, ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം, വിവിധ സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഉന്നതരായ ചില ഉദ്യോഗസ്ഥർ കമ്മീഷൻ പറ്റി എന്നുള്ള കാര്യവും പറയുന്നു. അതിനെക്കുറിച്ചെല്ലാം തനിക്കറിയാമെന്ന് സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴിയിലുള്ളതായി കസ്റ്റംസ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായ P ശിവശങ്കർ ആയിരുന്നു കോൺസൽ ജനറലും സർക്കാരിനുമിടയിലെ കണ്ണി എന്നും സ്വപ്നയുടെ മൊഴിയിലുള്ളതായി കസ്റ്റംസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവർ പറഞ്ഞത് ഈ 2 മാസത്തെ ഒരു സാവകാശം എടുത്തതിനെ കുറിച്ച്, കാലാവധിയെക്കുറിച്ച് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം, പോലീസിനെ പോലെ തിടുക്കപ്പെട്ട നടപടിയെടുക്കുന്ന ഒരു ഏജൻസി അല്ല കസ്റ്റംസ്. തങ്ങൾക്കൊരു രഹസ്യമൊഴി കിട്ടി, അതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ കാര്യമായ അന്വേഷണം നടത്തി തെളിവുകളും രേഖകളും ശേഖരിച്ചതിന് ശേഷമേ തങ്ങൾക്ക് അടുത്ത നടപടിയിലേക്ക് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ്. അത് വൈകാതെ ഉണ്ടാകുമെന്ന് അവർ പറയുകയും ചെയ്തതാണ് ഉച്ചയ്ക്ക്. ഇന്ന് വൈകുന്നേരമായപ്പോൾ ഇപ്പോൾ സ്പീക്കർക്ക് നോട്ടീസ്
നൽകിയതായുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ രണ്ട് മാസം എടുത്ത സ്പീക്കർക്കെതിരെയും മറ്റാരോപണ വിധേയരായ ആളുകൾക്കെതിരെയും കസ്റ്റംസ് തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്തായാലും ശ്രീകാന്താണ് വിവരങ്ങൾ നൽകുന്നത്. ഈ വിഷയത്തിൽ കസ്റ്റംസ് നിലപാട് ഘടിപ്പിക്കുന്നു. കസ്റ്റംസിനോട് സംസ്ഥാന സർക്കാരും ഇടതുമുന്നണിയും രാഷ്ട്രീയമായി നിലപാട് ഘടിപ്പിക്കുന്നു. പ്രതിപക്ഷം അവരുടെ ആക്രമണത്തിന് മൂർച്ച കൂട്ടുക കൂടി ചെയ്യുന്നു. ഇന്ന് കസ്റ്റംസ് ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിന്റെ പേജ് 8 10-ാമത്തെ പ്രധാനപ്പെട്ട പോയിന്റിലെ ഒരു ഭാഗം പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ജൂലൈ മാസം മുതൽ ഇതുവരെ നീളുന്ന അന്വേഷണങ്ങളുടെ ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ ഡിസംബർ മാസം 3-ാം തീയതി സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ വിചാരണയ്ക്കുള്ള കോടതിയിൽ സ്വപ്ന സുരേഷ് നൽകിയ 164 രഹസ്യമൊഴിയും കസ്റ്റംസിന് നൽകിയിരിക്കുന്ന 108 ആക്ട് കസ്റ്റംസ് ആക്ടിലെ 108 പ്രൊവിഷൻ അനുസരിച്ചുള്ള മൊഴിയുമാണ് ഈ സത്യവാങ്മൂലത്തിൽ നിന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം കസ്റ്റംസ് കമ്മീഷന് സമർപ്പിച്ചിരിക്കുന്ന ഈ സത്യവാങ്മൂലത്തിലെ പേജ് നമ്പർ 8 10-ാം നമ്പർ പോയിന്റിലെ അവസാന ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്. It may kindly be noticed that most of the facts revealed in the statements are matters which are exclusively within the personal knowledge of the first respondent and can be tendered as evidence in appropriate proceedings only by her. എന്നു വെച്ചാൽ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടല്ല ഈ തെളിവുകൾ എത്തിയിരിക്കുന്നതെന്നും ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ തെളിവുകളും ഈ റെസ്പോണ്ടന്റ് നമ്പർ 1 ആയ അതായത് സ്വപ്ന സുരേഷിന് എക്സ്ക്ലൂസീവായി സ്വപ്ന സുരേഷിന് മാത്രം അറിയാവുന്ന വിവരങ്ങളാണെന്നും ഇനിയുള്ള മേൽ നടപടിക്രമങ്ങളിൽ ഇത് ഹാജരാക്കേണ്ട ബാധ്യത ഈ സ്വപ്ന സുരേഷിനായിരിക്കുമെന്നും ആണ്. അതായത് മെയ് മാസം 3-ാം തീയതി ഇത്തരത്തിലൊരു രഹസ്യമൊഴി നൽകിയതിനു ശേഷം ഈ വിഷയത്തിൽ കസ്റ്റംസ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് ഈ സത്യവാങ്മൂലത്തിന് ഉപബോധമൂലകമായി കണ്ടെത്തിയിട്ടില്ല എന്നുകൂടി വേണമെങ്കിൽ ഈ സത്യവാങ്മൂലത്തിന്റെ ഭാഗത്ത് നിന്ന് വായിച്ചെടുക്കാം എന്നർത്ഥം. തൽക്കാലം ഞങ്ങൾ ഇവിടെ നിർത്തുന്നു. ഇനി അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിൽ ഇപ്പോൾ 12-ാം തീയതി സ്പീക്കറോട് മൊഴി നൽകാനായി അന്വേഷണ ഉദ്യോഗസ്ഥർ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് വരാനിരിക്കുന്നത്. Number 1 Election Channel 24.